മുസ്ലിം സംസ്ഥാന ജനറൽ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു പരാമർശവും അതിനെ തുടർന്ന് സംസ്ഥയിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നൊരു കത്തും ഉപരി തങ്ങളുടെ പ്രസംഗമൊക്കെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചകളിലേക്ക് വഴിവെച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗ് എങ്ങനെയാണ് ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്? മുസ്ലിം ലീഗ് ആദ്യമായിട്ട് നോക്കിക്കാണുന്നത് എന്തുകൊണ്ടാണ് സലാം സാഹിബ് അങ്ങനെ പത്രസമ്മേളനം നടത്താൻ ഇടവന്നു എന്നുള്ള വിഷയമാണ്. അതായത് തട്ട വിവാദം എന്നുള്ളതിന് പറയുന്നത് മുസ്ലിം സ്ത്രീകൾ തട്ടയിടാൻ പാടില്ല, അത് പുരോഗമനത്തിന് എതിരാണ്, അത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല എന്നുള്ള രീതിയിലൊക്കെ വേറൊരു പ്രസ്താവന ഒരാൾ നടത്തി. അപ്പോൾ അതിന് കൗണ്ടർ ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇപ്പോഴും അത് ഇവിടെ നിലനിൽക്കുകയാണ്, ഈ തട്ടവിവാദം ഇവിടെ നിലനിൽക്കുകയാണ്. അവിടെയാണ് തീരുമാനത്തിൽ വരേണ്ടത്. മുസ്ലിം സ്ത്രീകൾ തട്ടണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് മുസ്ലിം സ്ത്രീകളാണ്. അവരുടെ വിശ്വാസമാണ്, ആചാരങ്ങളാണ്, അവരുടെ പാരമ്പര്യമാണ്. അതിനെ പുരോഗമനത്തിൻ്റെ പേരിൽ അതിനെ വിമർശിക്കാൻ ആർക്കും അധികാരമില്ല. പിന്നിപ്പോൾ സമൂഹം തന്നെ ഇപ്പോൾ ഹിജാബൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സ്ത്രീകളെന്നല്ല ലോകത്ത് തന്നെ സ്ത്രീകൾ തട്ടമിടാനും മുഖം മറക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ അവരുടെ വസ്ത്രധാരണം അവരുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതയ്ക്ക് അത് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കി ആ രീതിയിലൊക്കെ വസ്ത്രധാരണത്തിലേക്ക് ലോകത്ത് തലത്തിൽ തന്നെ സ്ത്രീകൾക്കിടയിൽ തന്നെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് പുരോഗമനത്തിനെതിരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തട്ടയിടുന്നവരെ തന്നെ നിരാശരാക്കുന്ന, അവരെ പ്രകോപിപ്പിക്കുന്ന, അതുപോലെ തന്നെ പിന്നെ അവരെ എന്താ പറയുക, അവരെ പല രീതിയിൽ വെറുപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെ അതിനെ മുസ്ലിം ലീഗ് കൗണ്ടർ ചെയ്തു. അതായത് ഇതിലുണ്ടായത് അപ്പോൾ പിന്നെ അതിനെ വേറെ രീതിയിൽ വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ എനിക്ക് അഭിപ്രായമൊന്നുമില്ല. ഇവിടെ യഥാർത്ഥത്തിലുള്ള ഇല്ല അദ്ദേഹത്തിൻ്റെ പരാമർശം. അദ്ദേഹം എന്താ പരാമർശം ചെയ്തത്? അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ അങ്ങനെ ആരും പ്രത്യേകമായിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതല്ല എന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പിന്നെ വേറെ എന്താ പറയുക, ഞാൻ പറയാനുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം ആരെയും ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതല്ല. അദ്ദേഹം ആ പത്രസമ്മേളനത്തിന് മറ്റേതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് പറഞ്ഞതാണ്, അല്ലാതെ ആരെയും ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എന്ന് അദ്ദേഹം പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്. അല്ലാതെ പറഞ്ഞ് കേട്ടവർ പറഞ്ഞതല്ലല്ലോ വിശ്വസിക്കേണ്ടത്. അദ്ദേഹം തന്നെ പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ ആരെയും പ്രത്യേകമായിട്ട് ഒളിഞ്ഞു തെളിഞ്ഞു ഒന്നും വിമർശിക്കാൻ വേണ്ടി പ്രയോഗിച്ചതല്ല. അദ്ദേഹം അങ്ങനെ ആരെയും പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ജിഫ്രി തങ്ങളെ ഒന്നും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെ ഞങ്ങളോട് പറയുന്നുണ്ടായിട്ടുണ്ട്. സംസ്ഥയുടെ നേതാക്കൾ അങ്ങനെ പറഞ്ഞില്ല. സംസ്ഥയുടെ നേതാക്കൾ ആരും തന്നെ ഈ കാര്യത്തിൽ മുസ്ലിം ലീഗിനെ സമീപിക്കുകയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം തേടുകയോ വിമർശിക്കുകയോ ചെയ്തിട്ടില്ല. സംസ്ഥയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കളുണ്ടല്ലോ, വരെ ഞങ്ങൾ ഇന്നലെയും മിന്നാതെ എപ്പോഴും കാണുന്നുണ്ട്, ഫോണിലോട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പോഴൊന്നും ഈ ഒരു വിഷയത അവരെ സംസാരിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു വിഷയമുള്ള തന്നെ അവർ ഞങ്ങളോട് ആരോട് പറഞ്ഞിട്ടില്ല. ഞാൻ വാർത്താ മാധ്യമങ്ങളിലൂടെ വായിക്കുകയുണ്ടായി, ടിവിയിലും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു തന്നെ കത്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു കത്ത് തരണമെങ്കിൽ നേരിട്ട് കൊണ്ടുവരണ്ടേ? ഇതല്ലാതെ ഞങ്ങൾക്ക് കത്തുണ്ട്, അത് ഞങ്ങൾ പത്രക്കാർക്ക് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ തന്നെ പറഞ്ഞതിന് മറുപടി പറയാൻ നമുക്ക് പറ്റില്ല. പാർട്ടിക്ക് ഇപ്പോൾ അതിനൊന്നും സമയമില്ല അത്തരം കാര്യങ്ങൾ. ആരെങ്കിലും എന്ത് ചെയ്യട്ടെ, ഒരു കാര്യം ഉറപ്പാണ്, സംസ്ഥയുടെ മസ്തിഷ്കം അത് മുസ്ലിം ലീഗിനോടൊപ്പമാണ്. അതാണ് ഞങ്ങൾക്ക് പറയേണ്ടത്. സംസ്ഥയുടെ മസ്തിഷ്കം മുസ്ലിം ലീഗിനോട് എന്നും ഒപ്പമേ നിന്നിട്ടുള്ളൂ. മുസ്ലിം ലീഗും അങ്ങനെ തന്നെയാണ്, ആ സംസ്ഥയുമായി എപ്പോഴും യോജിച്ചുകൊണ്ട് തന്നെയാണ് പോയിട്ടുള്ളത്. മുസ്ലിം സംഘടനകളൊക്കെ തന്നെ യോജിപ്പിലും സൗഹാർദ്ദത്തിലും ഒക്കെ മുന്നോട്ട് പോകണം. അതിനുവേണ്ടി എന്താണോ മുസ്ലിം ലീഗ് ചെയ്യാൻ പറ്റുക ഒക്കെ തന്നെ മുസ്ലിം ലീഗ് ചെയ്യും. പിന്നെ ഇപ്പോൾ ഈ തലയെടുക്കും തലയിരിക്കുമ്പോൾ ഈ വാലാടുന്ന ആ സ്വഭാവം ശരിയല്ല എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. സംസ്ഥയും മുസ്ലിം തമ്മിൽ ഒരു പ്രശ്നവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഈ പ്രശ്നത്തിൽ തീരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സംസ്ഥയുടെ ഉത്തരവാദിത്വ നേതാക്കളുണ്ടല്ലോ, മഹാനായ തങ്ങളാവട്ടെ MT സ്ഥാതാവട്ടെ, അങ്ങനെയുള്ളവരാരും തന്നെ ഇതേവരെ അവർ ഈ കാര്യത്തിൽ അഭിപ്രായം ലീഗിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അല്ല ഞാനിപ്പോൾ പറഞ്ഞല്ലോ, പറയല്ലോ പറഞ്ഞു, ലീഗിന് പറയാനല്ലോ എല്ലാ കാര്യങ്ങളും പറയാനുള്ള. ഞാൻ പറഞ്ഞില്ല ഇതിനൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കല്ല നമ്മളെ വേണ്ടത്. വളരെ പോസിറ്റീവായിട്ടുള്ള മറ്റൊരുപാട് കാര്യങ്ങൾ നമുക്ക് അനുദിനം ചെയ്തു തീർക്കേണ്ടതുണ്ട്. അത് ചെയ്യാൻ അതിനാണല്ലോ നമ്മൾ സമയവും നമ്മുടെ എഫേർട്ടും ഒക്കെ നമ്മൾ അതിനാണ് ചിലവഴിക്കേണ്ടത്. അല്ലാതെ വിവാദങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചിട്ട് ആർക്കും എന്ത് നേട്ടം എവിടെ കിട്ടാനാണ്? ഞാൻ ശരിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇനി കൂടുതൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല, കൂടുതലായിട്ടൊന്നും പറയാനില്ല. ആ ആ ആ
അതെ, ഇസ്രായേൽ വിഷയം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ വിഷയമല്ല, യഥാർത്ഥത്തിൽ അവിടെ ഖുദുസിൻ്റെ മോചനമാണ്. ഖുദുസിൻ്റെ മോചനത്തിന് വേണ്ടിയാണ് അവിടെ ഫലസ്തീനികൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഖുദുസിൻ്റെ മോചനം എന്ന് പറഞ്ഞാൽ ലോക മുസ്ലിങ്ങളുടെ ആവശ്യമാണ്. ലോക മുസ്ലിങ്ങളുടെ മാത്രമല്ല, മുസ്ലിങ്ങളുടെ മാത്രമല്ല, ഖുദുസുകാരും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും യഹൂദർക്കും എല്ലാം അവരൊക്കെ ബഹുമാനിക്കുന്ന ഒരു ആരാധനാലയമാണ്. അവിടെ ഈ ഇസ്രായേലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിനിവേശവും അവിടുത്തെ ഫലസ്തീൻ ജനതയോടുള്ള അക്രമങ്ങളും അതിനെതിരെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ പ്രത്യാക്രമണം ഉണ്ടാകും, അതായിരിക്കും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ അക്രമങ്ങൾ കൊണ്ടോ പ്രത്യാക്രമണം കൊണ്ടോ അല്ല ഖുദുസിൻ്റെ മോചനത്തെ നമ്മൾ സാധ്യമാക്കേണ്ടത്, മറിച്ച് ലോക സമൂഹം അവിടെ രാഷ്ട്രീയമായിട്ടുള്ള പരിഹാരം കാണുവാൻ തയ്യാറാകണം. അല്ലാതെ കുറേ കൂടി ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്നു, വേറെ കൂടി ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്നു, അതുപോലെ ഹമാസിനെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നു, ഇതല്ല ആവശ്യം. രാഷ്ട്രീയമായിട്ടുള്ളൊരു പരിഹാരമാണ് ഖുദുസിൻ്റെ മോചനത്തിന് വേണ്ടി വേണ്ടത്. അതിന് ലോക സമൂഹം, ലോകരാജ്യങ്ങളുടെ സമൂഹം അതിന് തയ്യാറാകണം. ഐക്യരാഷ്ട്രസഭ പ്രത്യേകമായിട്ട് അതിൽ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകണം. ഈ ഹമാസിന്റെ പ്രവർത്തനം അത്തരം മോചനത്തിന് കാരണമാകുന്ന വിലയിരുത്തലുണ്ടോ? ഹമാസ് അത്തരത്തിലുള്ള തീവ്ര ശക്തികളുടെ ഒരു കൂട്ടമാണെന്ന രീതിയിലുള്ള വിമർശനമൊക്കെ ഉണ്ട്. ഹമാസ് തീവ്രവാദം ഉണ്ടാവും, ഇസ്രായേൽ അതിനും വലിയ തീവ്രവാദമാണ്, അത് നമ്മൾ കാണണമല്ലോ. ഇസ്രായേൽ ആക്രമിച്ചുകൊണ്ടിരിക്കും, ഇസ്രായേൽ പ്രകോപനം, നിരന്തരമായ പ്രകോപനം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതിന് നമ്മൾ കാണാതിരുന്നുകൂടാ. ഇപ്പോൾ ഹമാസ് അതിൻ്റെ പ്രത്യാപനം നടത്തി, പക്ഷേ ഇവിടെ നിരപരാധികളാണ് കൊല്ലപ്പെടുന്നത്. ഹമാസിൻ്റെതായാലും നിരപരാധികൾ ഫലസ്തീനികൾ കൊല്ലപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരും കൊല്ലപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരെ കൂട്ടക്കൊല ചെയ്തുകൊണ്ട് ഉള്ള ഒരു മോചനമല്ലല്ലോ ഖുദുസിന് ആവശ്യം. ഖുദുസിന് രാഷ്ട്രീയ പരിഹാരത്തിലൂടെയുള്ള ഒരു മോചനമാണ് ആവശ്യം, അതിനാണ് എല്ലാവരും തയ്യാറാകേണ്ടത്.